നെല്ലൊക്കെ കൊയ്ത് എന്ത് ചെയ്യും, പത്തായത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഓണക്കാലാകുമ്പോഴേക്കും കർക്കിടക മാസത്തിൽ നല്ല മഴയാണ് കേട്ടോ, അപ്പൊ കൊറേ കൃഷിയൊക്കെ പോയിട്ടുണ്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കർഷകർക്കൊക്കെ സങ്കടമാണ്, എല്ലാവർക്കും ഒരു സങ്കടമായിരിക്കും. അത് കഴിഞ്ഞ് ഈ ഭയങ്കര മഴയൊക്കെ മാറിയിട്ട് ഓണം ചിങ്ങം വന്ന് പുഞ്ചിരിച്ചു എന്ന് പറയാം, ചിങ്ങപ്പുലരി എന്നാണ് പറയാ. അങ്ങനെ ചിങ്ങം വന്ന് ഓണക്കാലടാവുമ്പോഴേക്കെ ഈ നെല്ലൊക്കെ എല്ലാവരും എന്ത് ചെയ്യും, പത്തായത്തിൽ കുത്തി നിറച്ച്, പത്തായത്തിലൊക്കെ നിറച്ച് ഓണാവുമ്പോഴേക്കെ അരിയൊക്കെ കുത്തി എല്ലാവരും വീട്ടിൽ. അതുപോലെ പച്ചക്കൃഷിയൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും, പിന്നെ പിന്നെ വെണ്ട, മുളക്, പിന്നെ അതേപോലെ മത്തൻ. പിന്നെ ഈ മത്തന്റെ പൂവൊക്കെ കെട്ട് ഞങ്ങൾ പൂക്കൾ ഇടും കേട്ടോ, അതൊക്കെ നല്ല ഭംഗിയാണ്. അമ്മമാരോടൊക്കെ ചോദിച്ചറിയാം. ഒരുപാട് കൃഷി ചെയ്യാറുണ്ട്, പച്ചക്കറികള്. അതന്നെ അതന്നെ. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ചില ഒരു വീട്ടിൽ ഇപ്പോഴും അങ്ങനെ കണ്ടോ, ആ കൃഷിയൊക്കെ ഉണ്ടാവും. അപ്പൊ മത്തനൊക്കെ ഉണ്ടാവും വീട്ടിൽ, ഓലം വെക്കാനും അവിയൽ വെക്കാനും എല്ലാ പച്ചക്കറികളും വീട്ടിലുണ്ടാവും. അതുപോലെ വാഴ, നിറച്ച് വാഴ വെച്ചിട്ടുണ്ടാവും. വാഴ വെട്ടിയിട്ട് അതിൽ നേന്ത്രപ്പഴം, ആ ഓണം ആവുമ്പോഴേക്ക് ആ എല്ലാവരും അച്ഛനൊക്കെ വീട്ടിൽ വന്നിട്ട് അമ്മമാരൊക്കെ വന്നിട്ട് എല്ലാവരും വന്നു, ആ കൊല വെട്ടാം, ഇത്ര കൊല വെട്ടാണ്ട് കേട്ടോ, നമുക്കത് വെച്ചിട്ട് ഇട്ടത് പഴുക്കാൻ വേണ്ടിയിട്ട് ഈ മച്ചിന്റെ ഉള്ളില്, ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, മച്ചിന്റെ ഉള്ളിലെ കെട്ടി ഉള്ളില് വെക്കും, ചാക്കില് മൂടിയിട്ടൊക്കെ വെക്കും. ചിലപ്പോ പഴുക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് പുകയൊക്കെ വെക്കും, പുക വെക്കുന്നൊക്കെ സാധനം. അതൊക്കെ പഴയ വീടുകളിൽ ഉള്ളതാട്ടോ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഴം വരുന്നത്. അപ്പൊ ഇവിടെ കവി പറയാണ്, ഒരു ഒരു വയലും പൂട്ടി വെച്ചില്ലല്ലോ, ഓണച്ചോറ് എങ്ങനെ ഉണ്ണാൻ, ഒരു വാഴക്കൊന്നും വെച്ചിട്ടില്ല, നട്ട് വളർത്തിയിട്ടില്ല, പഴം തിന്നാൻ. ഓണത്തിന് പഴം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ, നേന്ത്രപ്പഴം, വേവിച്ച പപ്പടം, പഴം അല്ലെ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഓണത്തിന്റെ ഒരു വിഭവത്തിലെ പഴം. പഴനുറുക്ക് എന്നാ പറയാ, മനസ്സിലായോ? അപ്പൊ അതില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വസ്ത്രം, അന്നത്തെ കാലത്തൊക്കെ നൂല് നൂറ്റ വസ്ത്രമാണ് ധരിച്ചിരുന്നത്, മനസ്സിലായോ? അപ്പോ നൂല് നൂറ്റിട്ട് ഓണത്തുണി. ഇന്ന് നമ്മൾ എന്താ പറയാ, നമുക്ക് വിദേശ വസ്ത്രങ്ങളാണ് അല്ലെ, നമുക്ക് ഇഷ്ടം പോലെ വസ്ത്രത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ എവിടെയും പോയിരിക്കേണ്ട ആവശ്യമില്ല, എവിടേക്കും പോണ്ട, നമുക്ക് എവിടെ നമ്മുടെ നാട്ടിലേക്ക് വിദേശ വസ്ത്രങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഈ നൂല് നൂൽക്കുന്ന ഇതൊന്നും ഇപ്പൊ ഇല്ലാതായിക്കണം. അപ്പൊ ഈ ഓണം വന്നപ്പോള് ഇങ്ങനെ ഒരു സങ്കടമാണ് നമ്മുടെ കവിക്ക് ഉണ്ടായത്. അപ്പോ നമ്മൾ ആ പഴയ കാലത്തേക്ക് പോയി എന്നാണ് നമുക്ക് പറയാം. അപ്പൊ ടീച്ചറ് ആ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മ പോക്കലിലേക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണുപൂട്ടിയ കാലം മറന്നു നാം, കർഷകന്റെ പാട്ടും മറന്നു നാം, കണ്ടത്തിലെ ചെളിയും മറന്നു നാം, കൊയ്ത്തു പാട്ടിന്റെ ഈണം മറന്നു നാം, കർഷകന്റെ കലപ്പ മറന്നു നാം, കണ്ണുപൂട്ടും ദുഃഖവും മറന്നു നാം, കൃഷിയും കണ്ടവും നെല്ലും മറന്നു, കുത്തരി കഞ്ഞിയും മറന്നു നാം, കൊയ്ത്തരി വാളും മറന്നു നാം. നോക്കൂ, കവി ഇത് ഒരു കവി എഴുതിയതാണ്, അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മറന്നുപോയി. മറന്നോ മക്കളെ നമ്മളൊക്കെ ഇതൊക്കെ? നിങ്ങൾ മറന്നിട്ടുണ്ടോ? ഉണ്ടോ? ആ ഇപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ നമ്മള് ആധുനികതയിലേക്ക് നമ്മൾ കടന്നു വെക്കുകയാണ്. അതിലേക്ക് കടന്നു പോകുമ്പോ നമ്മുടെ പാടൊക്കെ നികത്തി അല്ലെ, പാടൊക്കെ നികത്തി, കൃഷിയൊന്നുമില്ല. ഇപ്പൊ കൃഷി ചെയ്യാൻ എന്താ പറയാ, ആരും ഇല്ല, പണിക്കാരെ കിട്ടാനില്ല. അതേപോലെ കൃഷിക്ക് നമ്മള് വിത്തൊക്കെ വിതച്ചതാക്കിയാലും ഒന്നും നേരെ ഇല്ല, പിന്നെ വളം ധാരാളം ഇടണം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണമാണ് എല്ലാവരും ഇപ്പൊ കൃഷിയൊക്കെ ഉപേക്ഷിച്ചത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ കൃഷി ചെയ്തുണ്ടാക്കിയാലോ, ആവശ്യത്തിന് നെല്ലും ഉണ്ടാവില്ല, ആവശ്യത്തിന് അരി ഉണ്ടാവില്ല, അപ്പോഴും നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങേണ്ട ഒരാവശ്യം വരും. അപ്പൊ അത് കാരണം എന്താ ഉണ്ടാവുക, എല്ലാവരും കൃഷിയൊക്കെ കുറെ ഉപേക്ഷിച്ചു. ഏറെ പ്രശ്നം പണിക്കാരൊക്കെ ബുദ്ധിമുട്ടാണ്, അപ്പൊ എല്ലാവർക്കും ജോലിയാണ്, എല്ലാവരും പുതിയ ഒരു രീതിയിലേക്ക് കടന്നു പോവാണ്. പിന്നെ യന്ത്രങ്ങളാണ് ഇവിടെ കടന്നു വന്നത്, ഒരുപാട് യന്ത്രങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പഴയ ഇതുപോലെ പറഞ്ഞ കന്നുപൂട്ടിയിരുന്ന കാലം അല്ലെ, അവിടെ കാളകളെ വെച്ച് അല്ലെങ്കിൽ പോത്തുകളെ വെച്ച് ആ നോക്കം ഇങ്ങനെ വെച്ചിട്ടുള്ള കൂട്ടുന്ന ഒരു കാലം ഉണ്ടല്ലോ, അത് നല്ല മനോഹരം. അപ്പൊ പഴയ ഞങ്ങളുടെയൊക്കെ മനസ്സുകളെ, ഞാനൊക്കെ അത്ര പഴയതൊന്നും അല്ല, എന്നാലും എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഞങ്ങളെ വീടിന്റെ ബാക്കിലൊക്കെ ഇതുപോലെ കുറെ പാടങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാടം ഉണ്ടായിരുന്നു, അവിടെ രസമായിരുന്നു.
സ്കൂളിൽ പോവാൻ ചില ദിവസം ഭയങ്കര മടിയായിരിക്കും കേട്ടോ. എന്തറിയോ, അവിടെ ഈ ഊർച്ചാന്നൊക്കെയാണ് പറഞ്ഞ, നിറച്ച് വെള്ളം ഉണ്ടാവും, എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ആൾക്കാർ കയറി ഇന്നിട്ട് ഇങ്ങനെ കാളകൾ ഇങ്ങനെ അടിച്ചു ഓടിക്കും, നല്ല ഭംഗിയാണ്. അപ്പൊ പാടവരമ്പിൽ ഇങ്ങനെ കുറ്റികളൊക്കെ വന്നിരുന്ന് അവിടെയുള്ള എന്തൊക്കെ ജന്തുക്കളൊക്കെ വന്ന് നല്ല ഭംഗി മനോഹരമായ ഒരു കാഴ്ചയാണ്. പാടം മുഴുവനെ നല്ല നല്ല ആകാശം മുഴുവൻ തെളിഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ. അപ്പോ ആ ഒരു കാലം മറന്നു എന്നാണ്, ഇന്ന് നമ്മൾ മറന്നുപോയി എന്നാണ് പറയുന്നത്. മറക്കാൻ നമുക്ക് സാധിക്കില്ല, മനുഷ്യർക്ക് മറവി അങ്ങ് അത്ര നല്ലതല്ല. പക്ഷെ എങ്കിലും നമ്മൾ പലപ്പോഴും നമ്മളെ സൗകര്യാർത്ഥം, ഇപ്പൊ ടീച്ചറൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് കലാകാര്യങ്ങൾ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കൃഷിയൊക്കെ നമ്മൾ എല്ലാവരും നമ്മളെ വീട്ടിൽ നിങ്ങളൊക്കെ കണ്ട് കൃഷിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഈ കൃഷി ചെയ്ത് നമ്മുടെ അരി നെല്ലൊക്കെ ഇട്ടിരുന്ന ഒരാളായിരുന്നു, ഒരു സാധനമായിരുന്നു പത്തായം. ആ പത്തായം തന്റെ സങ്കടം പറയാനുണ്ടായത് അല്ലേ. പത്തായം പറഞ്ഞു, ഒരു കാലത്ത് എന്നെ എന്തുമാത്രം ഉപയോഗിച്ചിരുന്നതാ അല്ലേ. അപ്പൊ പഴയ ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസും, പല പഴയ കാർഷിക ഉപകരണങ്ങളും കാർഷിക വൃത്തികൾക്ക് നമ്മൾ മറന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പത്തായം പറയാണ്, പത്തായത്തിൽ ഇതുപോലെ അരി നെല്ലൊക്കെ ഇട്ടിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, അപ്പൊ എന്നെ മുക്ക് കൊണ്ടേത്തി അല്ലേ. ആ പത്തായത്തിന്റെ ആത്മകഥ ഇവിടെ കേട്ടത്, മക്കൾ എല്ലാവരും പത്തായത്തിന്റെ ആത്മകഥ എല്ലാവരും എഴുതിയതാണല്ലോ. ടീച്ചറപ്പൊ പറയേണ്ട ഒരാവശ്യമില്ലല്ലോ, ഉണ്ടോ ഇല്ല, ഉണ്ടോ ഇല്ല. അതുപോലെ അപ്പൊ ഇവിടെ നമുക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മുഴുവൻ ഇത്തരത്തില് ഒരു പഴയ കാര്യത്തെ കുറിച്ച്, നമ്മൾ ഓർമ്മകളിൽ നിന്ന്, ഓർമ്മകളിൽ ഉണ്ടെങ്കിലും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കുറിച്ചാണ് നമ്മളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ ഉരലിനെ കുറിച്ച്, അതേപോലെ തേക്ക് കൊട്ടലിനെ കുറിച്ച്, അതുപോലെ കലപ്പയെ കുറിച്ച്, നുഖത്തെ കുറിച്ച്, മനസ്സിലായോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ അത് അന്ന് പണ്ടത്തെ ആ ഒരു കാലത്തെ, പണ്ടേന്ന് പറയാൻ പറ്റില്ല, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്, മനസ്സിലായോ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവരുടെ സ്ഥാനം എന്തായിരുന്നു അത് നമ്മൾ തിരിച്ചറിയണം. ആ സ്ഥാനം മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആത്മകഥ എഴുതാൻ. ഇത് അപ്പൊ അവര് ഞാൻ പറയുകയാണ്, അപ്പൊ നമ്മൾ പത്തായം പത്തായം പറയുന്ന രീതിയിലാണ് ആത്മകഥ എഴുതിയത്. അതേപോലെ ഉരല് ഉരല് പറയുന്ന രീതിയിൽ എഴുതുക, മനസ്സിലായോ. ഒരു കാലത്ത് ഉരലിലായിരുന്നു എല്ലാം നമ്മൾ ഇരിക്കാനും പൊടിക്കാനും ഒക്കെ ഉണ്ടായത്. അപ്പൊ നമ്മുടെ ഒക്കെ വീട്ടിൽ, ഇപ്പൊ ടീച്ചറെ വീട്ടിലൊക്കെ ഉരല് എവിടെയായിരിക്കുന്ന അറിയോ, അവിടെ എന്റെ ഒരു മുക്കിൽ ഒരു മുറിയിൽ ഇരിക്കുന്നുണ്ട്, അപ്പുറം പുറത്തൊരു മുറി തിണ്ണേടെ അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം ഇടിക്കാല്ല, ടീച്ചർക്ക് സമയമില്ല, ടീച്ചർക്കല്ല നിങ്ങളുടെ അമ്മമാർക്കും ടീച്ചർമാർക്കും ആർക്കും സമയം കിട്ടാറില്ല. കാരണം രാവിലെ നമുക്ക് ഓടിപ്പോടി പാടി പോണം, ഇത് ഇടിക്കാനൊക്കെ നേരമുണ്ടോ. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് നല്ല പാക്കറ്റിൽ നല്ല ഫ്രഷ് ആയതോ അല്ലെങ്കിൽ ചീത്ത ഏതോ ഒക്കെ ആയിട്ടുള്ള പൊടികൾ കിട്ടും, അതേപോലെ മില്ലൊന്നും കിട്ടും, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ പോരെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് വേഗം എളുപ്പാക്കിയാ നമുക്ക് സുഖമായി. അതേപോലെ ആട്ടുകല്ല് നമ്മൾ അരയ്ക്കാറില്ല, അമ്മി അരയ്ക്കാൻ ഉപയോഗിക്കാറില്ല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അമ്മയില്ലേ, അമ്മയുണ്ടായിരുന്നു, ടീച്ചർ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് പറയട്ടോ. അപ്പൊ അമ്മ ഇവിടെ ഉണ്ട്, അപ്പൊ ആ അമ്മി അവിടെ അമ്മിയുടെ തിണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ. അപ്പൊ എല്ലാവരും പറയും, ഇനി ഇത് എന്തിനാ അവിടെ വെക്കണം, ഇതിൽ ഏതായാലും അരയ്ക്കാറില്ലല്ലോ. ഞാൻ എപ്പോഴെങ്കിലും ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, മുളക് ചമ്മന്തി ഉള്ളി ചമ്മന്തി ഒക്കെ അരയ്ക്കാൻ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് മാറ്റി വേറൊരു ഭാഗത്ത് കൊണ്ടുവച്ചപ്പോ എനിക്ക് ചെറിയൊരു സങ്കടം വന്നു, എന്തിനാണ് അതിനെ അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി മാറ്റി വെച്ചത്, ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കാനുള്ള സമയത്ത് കിട്ടുന്നത്. പക്ഷെ നമുക്ക് സമയമില്ല, രാവിലെ അപ്പൊ മിക്സിയിൽ വേഗിട്ട് കലക്കി, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചെയ്യുന്നതാണ്, അച്ഛൻ അച്ഛന്മാരല്ല കേട്ടോ, അമ്മമാര് അറിയാതെ അച്ഛൻ വന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് നാളികേരൊക്കെ ചിരകി വേഗിച്ച നമുക്ക് രാവിലെ പോകേണ്ടതാണ്, മക്കൾക്ക് പോകേണ്ടതാണ്, മക്കൾക്ക് പാത്രത്തിലാക്കി കൊടുക്കേണ്ടതാണ്, സ്കൂൾ ബസ് വരുന്നതാണ്, അപ്പൊ നമ്മൾ വേഗം വേഗം ചെയ്യും. അപ്പൊ പലരും അത് മാറ്റിവെക്കുകയാണ്. അത് ആരുടെയും കുറ്റം ഞാൻ പറയുന്നില്ല, ആരുടെയും കുറ്റമല്ല, ടീച്ചറൊക്കെ അതിന് ഭാഗമാണ്, ടീച്ചറൊക്കെ അതിൽ പെട്ട ആളാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വിലക്കാതെ കുറച്ചൊക്കെ നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം എന്ന് കൂടി നമ്മൾ ഈ പാഠം അവതരിപ്പിക്കും, ഈ പാഠത്തിൽ മഹിതം എന്ന പാഠത്തിൽ പറയാണ്. അതിലൂടെ തന്നെയാണ് നമുക്ക് ഓണം, ഓണത്തെ കുറിച്ച് നല്ല കാഴ്ചകൾ കൂടി അവിടെ പറയുന്നുണ്ട്. ഓണം നമ്മുടെ മനോഹരമായ ടീച്ചർ ആദ്യം പറഞ്ഞു അല്ലേ, ആ ഓമനയുടെ ഓണത്തിൽ നോക്കൂ, മഞ്ഞക്കോടിയുമായി എന്നച്ഛൻ പൊന്നോണത്തിന് വരുമെന്നാ പറഞ്ഞത്. മഞ്ഞക്കൊടി, നല്ല മഞ്ഞക്കൊടിയുള്ള സ്വർണ്ണനിറമുള്ള കൊടിയായിട്ട് അച്ഛൻ വരുമ്പോ ആ ആകാശത്തുള്ള മാറ്റങ്ങളും അതെല്ലാം ഞാൻ വിശദമാക്കണില്ല, നിങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുത്ത് തന്നതാണതൊക്കെ, മനസ്സിലായോ. അപ്പൊ ആ ഓണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ കൂടി ഓമനയുടെ ഓണത്തിലൂടെ പറഞ്ഞു. ടീച്ചർ ആദ്യം പറഞ്ഞ ചെറിയൊരു കഥയിലൂടെ ആ ഒരു കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു. ശർക്കരമാവിൻ ചൂട്ടിലിരുന്ന് അല്ലേ, ശർക്കരമാവ്, ഇന്ന് ശർക്കരമാവ് ഉണ്ടോ നമ്മുടെ നാട്ടിലെ? മാവുകളെല്ലാം വെട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു, മനസ്സിലായോ. മാവുകളൊക്കെ ഇന്ന് നമ്മുടെ ഒന്നുകിൽ വീട് വെക്കാനായിരിക്കും,
ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ റോഡ് വരാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ടീച്ചറെ ബാക്കില് രണ്ട് ടീച്ചറെ വീടിന്റെ ബാക്കിൽ രണ്ട് വലിയ മാവ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് മാങ്ങകൾ ഉണ്ടായിരുന്നു. ആ മാങ്ങകളൊന്നും നമുക്ക് അതിന്റെ മുകളിൽ കീറി പറിക്കാൻ പറ്റില്ല. ആ മാങ്ങകളെല്ലാം താഴെ വീഴുമ്പോൾ അത് പെറുക്കാനേ സാധിക്കുള്ളൂ. അതിൽ ജന്തുക്കൾ വന്നിട്ട്, അല്ലെങ്കിൽ ജന്തുക്കളെ ഞാൻ പറയുന്ന പക്ഷികളൊക്കെ വന്നിട്ട് അത് തിന്നാറാണ്. അതുപോലെ ഫ്രണ്ടിലും രണ്ട് മാവലുണ്ട്. ടീച്ചർമാർക്ക് ചിലവർക്കൊക്കെ എന്റെ വീട്ടിൽ വന്നവർക്ക് അറിയാം, അതിൽ നല്ല മാവള. കുട്ടികൾ പോകുമ്പോൾ വഴിയിൽ കൂടെ ഫ്രണ്ട് സ്കൂളിലേക്ക് പോണ കുട്ടികളൊക്കെ ആ മാങ്ങകൾ പെറുക്കി, വീണ മാങ്ങകൾ കിട്ടി പെറുക്കാറുണ്ട്. അപ്പോ ബാക്കിലുള്ള ആ രണ്ട് മാവ് കഴിഞ്ഞ ദിവസം മുറിച്ചു. ടീച്ചർക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വെട്ട ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു മാവ് മുറിക്കുക. കാരണം എന്താ വെച്ചാല് ബാക്ക് കൂടെ ഒരു റോഡ് വരികയാണ്. റോഡ് വരുമ്പോ നമുക്ക് മാവ് മുറിക്കലാന്ന് ഓർത്തിയില്ല. നമ്മുടെ സ്ഥലം അവിടെ അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോ ആ മാവ് മുറിച്ചു. അപ്പൊ ആ മാവിന്റെ ഒരു സങ്കടം ആലോചിച്ചു നോക്കൂ, ആ മാവ് എത്ര കാലമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ശർക്കര മാവ് അല്ലേ, അതാണ് ശർക്കര മാവ്, ശർക്കരയുടെ മാധുര്യമുള്ള മാങ്ങകൾ തരുന്ന മാവ് ആണ് ആ മാവ്. അങ്ങനെയുള്ള മാവുകളൊക്കെ ഇന്ന് പോയി ശർക്കര മാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കണം. പച്ച അവിടെ നല്ല പച്ചിലകള് വീണിട്ടുള്ള, അതായത് പച്ച പുല് വിരിച്ചിട്ടുള്ള മെത്തയാണ്, അതിലിങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് മുത്തശ്ശി കഥ കേൾക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് ടീച്ചർ ആദ്യേ പറയുന്നത്, ഇതിലൊക്കെ കുറേ കുറേ ഓർമ്മകള്, കാർഷിക സമിതിയുടെ ഓണത്തിന്റെ എല്ലാം ഓർമ്മകൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. അപ്പോ ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതും നമ്മുടെ ഒരു പുതിയ സംസ്കാരത്തിന്റെ, പുതിയൊരു സംസ്കൃതിയുടെ ഭാഗത്തിലൂടെ കടന്നു പോകുക. ടീച്ചർ ഇതിൽ വർക്കൊക്കെ തരാം കേട്ടോ. അപ്പോ നമ്മൾ എന്ത് പുതിയതിനെ സ്വീകരിക്കുമ്പോഴും നമ്മളെ പഴയതിനെ മറക്കാൻ പാടില്ല എന്ന് കൂടി നമ്മൾ നോക്കണം. നമ്മുടെ നമ്മളെ നമ്മളേതാക്കിയത്, നമ്മളെ നമ്മളേതാക്കിയത്. അപ്പൊ നമുക്കറിയാം നമ്മളെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമുക്ക് മുന്നിലുള്ള കുറേ മഹാന്മാരുണ്ട് അല്ലെ, ഗാന്ധിജിയെ പോലുള്ള കുറേ മഹാൻ. അവരന്ന് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടില്ലെങ്കിൽ നമ്മളൊന്നും ഇന്ന് ഈ നിലയിൽ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമായിരുന്നില്ല, മനസ്സിലായോ? അതേപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഇതുപോലെ കാർഷിക വൃത്തിയിലും കൃഷിയും അങ്ങനെയുള്ള പല അവസരവും കൂടെ കടന്നു പോയത്. അതൊക്കെ ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഇന്ന് കാലം പുരോഗമിക്കുമ്പോൾ, കാലം മുന്നോട്ട് പോകുമ്പോൾ യന്ത്രങ്ങളും അതുപോലെ ആധുനികതയും നമ്മുടെ ജീവിതത്തിൽ എന്നും വേണം. നമ്മളിപ്പോ കമ്പ്യൂട്ടർ യുഗത്തിലാണ്, കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമാണ്, ഫോൺ ആവശ്യമാണ്. ഫോൺ ഉണ്ടാവുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ കുറെ കുറ്റം പറഞ്ഞു. ഫോൺ വന്നപ്പോ കുറ്റം പറഞ്ഞു, ഞാനൊക്കെ കുറ്റം പറഞ്ഞതായിരുന്നു കേട്ടോ. സത്യം പറയാലോ മക്കളോട്, ഫോണൊന്നും വേണ്ടായിരുന്നു, ഞാൻ കുറെ കാലം ഫോണൊന്നും ഉപയോഗിച്ചിരുന്നില്ല, മനസ്സിലായോ? പിന്നെ ഫോൺ, പിന്നെ ഇപ്പൊ ഫോൺ ഇല്ലാതെ ടീച്ചർക്ക് കഴിയാൻ പറ്റില്ല. ഉറക്കത്തിൽ പോലും എന്റെ കിടക്കയിൽ എന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ ഫോണിനെ കിടത്താറുണ്ട്. കാരണം അത്രയും ഒരു കൂട്ടുകാരനായിട്ടാണ് ഇപ്പൊ ഫോണ്. നല്ലതും ചീത്തയും ഉണ്ട് കേട്ടോ, നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന വഴിയിലാണ്. അപ്പൊ നിങ്ങളും മക്കളും അതെ, എന്താണ്, നല്ല വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു കാര്യം, നമ്മൾ എല്ലാറ്റിനും നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ പഴയതിനെ നമ്മൾ പിന്തള്ളി കളഞ്ഞു വെക്കരുത്, ആ ഓർമ്മയിൽ കൂടി പോകണം എന്നുകൊണ്ടാണ്. മെത്തയിൽ ഇങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കണം. ടീച്ചർ പറഞ്ഞ പോലെ, നിങ്ങളുടെ അധ്യാപകർ പറയുന്ന പോലെ, രക്ഷിതാക്കൾ പറയുന്ന പോലെയൊക്കെയുള്ള മുത്തശ്ശി കഥ, പണ്ട് കാലത്തേക്കുള്ള മുത്തശ്ശി കഥ നിങ്ങൾ കേൾക്കണം. അന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ നമ്മുടെ ഈ പത്തായം എന്ന കൃതിയിലൂടെ നമ്മൾ പഠിച്ചത് നമ്മുടെ ഈ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെതാണ്. നമ്മളെ ഇനിയും നമുക്ക് പിന്നിലേക്ക് പോകുന്ന ഒരു ചരിത്രമുണ്ട്, അവിടെ നമുക്ക് മാറ്റി വെക്കപ്പെടാത്ത കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ്. അപ്പൊ നോക്കൂ, ഇതിൽ നമ്മളെ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ കൂടി ടീച്ചർ ഇതിൽ പെട്ടെന്ന് കടന്നു പോവാം. എല്ലാം വേഗം വേഗം ആവാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നല്ലോ, കാരണം മക്കൾ ഇതെല്ലാം പഠിച്ചതാണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം കേട്ടോ. എന്താണ് കലപ്പ? ടീച്ചർ പറഞ്ഞല്ലോ കലപ്പ മറന്നുപോയി എന്ന് പറഞ്ഞു. കലപ്പയുടെ ഉപയോഗം എന്താ മക്കളെ? എന്താ കലപ്പയുടെ ഉപയോഗം? എന്തിനാ കലപ്പ? തേക്കുകൊട്ട അറിയാം, നമ്മള് വെള്ളം തേവുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ. ഇന്ന് പുതിയ ഉപകരണങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, പുതിയ ഉപകരണങ്ങള്, മോട്ടറ് പമ്പ് അങ്ങനെയുള്ള കൊമ്പ്. പണ്ട് നോക്കൂ, പാടത്തൊക്കെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവും. ഈ കുഴികളിൽ നിന്നും ഈ തേക്കുകൊട്ട കൊണ്ട് ഇങ്ങനെ വെള്ളം ചാല്, ഇങ്ങനെ ചെറിയ ചാലുകൾ ഉണ്ടാവും. ഈ കുഴികള് വെള്ളം നിറഞ്ഞു നിൽക്കും. ഈ വെള്ളം ഇങ്ങനെ വലിയ
തേക്കുവട്ട നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് വലിയൊരു കാലിമ്പിലെ മുളയുടെ കാലിമ്പിലാണ് ആ കാര്യം. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ ഈ തേക്കുവട്ട കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ആ ചാലിക്ക് ഇങ്ങനെ ഒഴിച്ച് ആ ചാലിക്കൂടെ ഇങ്ങനെ പോയി ഓരോ പാടത്തിൽ എവിടേക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ അതിങ്ങനെ നനച്ച് നനച്ച് പോകുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ. നല്ല എന്ത് രസാണ് അറിയോ, ടീച്ചർക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ടീച്ചറല്ല, ഞങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിൽ ഇഷ്ടമുള്ളവര്. നിങ്ങളും അങ്ങനെ ആ ഒരു കാലാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടാവും. എന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കാന് ചെറിയ കുഞ്ഞു മീനുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ജന്തുക്കളൊക്കെ ജീവികളൊക്കെ ഉണ്ടാവും. അപ്പോ ആ വെള്ളത്തിലൂടെ നടക്കണം, ആ വെള്ളം ഒഴുകി പോകുന്ന ടീച്ചർക്ക് നല്ല ഇഷ്ടമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്, മഴയത്തോടെ നടക്കണൊക്കെ അന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പൊ അങ്ങനെയില്ല തേക്ക് കൊട്ടകള്, മനസ്സിലായോ, അതിന്ന് ഇല്ലാതായിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വല്ലോട്ടി, വല്ലോട്ടി എന്ന് പറഞ്ഞാൽ ഈ നെല്ലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ് വല്ലോട്ടി എന്ന് പറയുന്നത്, അതും ഇന്ന് ഇല്ലാതായിട്ടുള്ളത്. വല്ലോട്ടിയുടെ ഉപയോഗം നമുക്ക് എന്താ അറിയാം. പിന്നെ ഞാൻ ടീച്ചർ ചോദിക്കുകയാണ് പറ ഇടങ്ങഴി നാഴി, ഇവയുടെ ഉപയോഗം എന്താണ്? പറ ഇടങ്ങഴി നാഴിയൊക്കെ എന്തായിരുന്നു ഉപയോഗം? ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെ, നാഴി കൊണ്ടാണ് നമ്മൾ അരി അഴിക്കുക അല്ലെ. അമ്മ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ അമ്മ ചോറിന് അരി എടുക്കാൻ നോക്കുമ്പോ രാവിലെ ഇന്ന് എത്ര അരി എടുക്കണ്ടേ അല്ലെ, അമ്മ ചോദിക്കും. അമ്മ നോക്കും എത്ര അരിയാ, ഇന്ന് നാല് നാഴി അരി എടുക്കണം അല്ലെ. ആ നാല് നാഴി അല്ല അഞ്ചോ അരി എന്നും കൊറേ വീട്ടുകാരൊക്കെ വരണ്ടോ, ഒന്ന് ബിന്ദു ടീച്ചർ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, കുറച്ചും കൂടി അരി എടുത്താലോ. ബിന്ദു ടീച്ചർ ഒരുപാട് ചോറുണ്ടെന്നാ വിചാരം അല്ലെ, ഇത്രയും ചോറുണ്ട് കേട്ടോ. അപ്പൊ എന്നാ ഒരു കാര്യം ശരി, എന്നാ നാല് നാഴി അരി എടുക്കാം, കാരണം വീട്ടിലെ എല്ലാവരും കൂടി. അപ്പൊ ആ നാല് നാഴിയിലാണ് ഒരളവ് പാത്രമാണ് അല്ലെ അരി അളക്കല്ല, മറ്റേ നമ്മള് വെറുതെ ഇങ്ങനെ ഇടുന്ന അളവായോ ഇല്ല അല്ലെ. നമ്മൾ കൈയോട്ട് അരി വഴന്നിട്ട് ഒരളവ്, ഒരു ഏകദേശം അളവ്, എല്ലാറ്റിനും ഒരളവ് വേണം അല്ലെ, എല്ലാറ്റിനും അളവ് വേണം. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ അളവിലൂടെയാണ് നമ്മൾ പോകുക. നമ്മൾ കണക്കിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത്, അത് ഓരോ തരത്തിലാണ് പറ ഇടങ്ങഴി നാഴി അങ്ങനെയുള്ള തരത്തിലാണ് പോകുന്നത്. നോക്കൂ, അപ്പൊ ഈ പത്തായം എന്ന ലേഖനം ആരുടേതാന്ന് മക്കൾക്ക് അറിയോ? ആരുടെ പത്തായം എന്ന ലേഖനം അറിയോ? നല്ല ഓക്കേ ഓക്കേ ഓക്കേ, മുരളീധരൻ തഴക്കയാണ്. നോക്കൂ ഇവിടെ നമുക്ക് ഒരു ഒരു കവിത നമുക്കൊന്ന് പറയാം. ഞാൻ ടീച്ചർ കവിത ഓണത്തെ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറയണേ, കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടി വിടർന്നു പൊന്നോണം, നടുമു ത്തുള്ളോണത്തപ്പൻ നടനേദിച്ചു മുത്തശ്ശി. ആരുടെ വീട്ടിലാ ഈ ഓണക്കാലായി അട വേദിക്കാറുള്ളത്? മക്കളുടെ വീട്ടിൽ അട നേദിക്കാറുണ്ടോ? ഉണ്ടോ? ആരുടെയും വീട്ടിൽ അട നേദിക്കാറുണ്ടോ? അട എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരാണോ? അത് എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരാണോ? അട എല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. ഓണായാലേ, ഓണായാലേ ഇങ്ങനെ ഒരു അട ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, എല്ലാരും ചിലര് വീട്ടിലൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്നുമില്ല. ആ പിന്നെ ഞങ്ങളെ അമ്മയുടെ, ഞാനൊക്കെ തറവാട്ടിലായിരുന്ന കാലത്തൊക്കെ അവിടെ അടൊക്കെ വരുന്നിരിക്കും. ഇപ്പൊ ഞാന് നമ്മളൊക്കെ പോഴപ്പോ ഒറ്റയ്ക്കായില്ലേ, ആ പൂവട ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് താമസമായപ്പോ അപ്പൊ ഞങ്ങള് ഞാനും മാഷ ഇവിടെ മാഷായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മാഷ എന്ന് പറയണത്. മാഷും കുട്ടികളും രണ്ടു മക്കളാണ്, ആ കുട്ടികളും കൂടി താമസിക്കുന്ന ഈ പുതിയ വീട്ടിലേക്ക് വന്നപ്പോ ഞങ്ങള് നാട്ടവേ ഉണ്ടാക്കാറില്ല, കാരണം അതിന് നേരമില്ലാത്തതുകൊണ്ട്. കാരണം സ്കൂള് തലേദിവസം കൂടി സ്കൂൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ അട നേദിക്കാറൊന്നുമില്ല, പക്ഷെ അവിടെ കഥ നേദിക്കുമ്പോ തറവാട്ടിലെ അട നേദിക്കുമ്പോ ഞങ്ങൾക്ക് കൊണ്ടു തരാറുണ്ട്, മനസ്സിലായോ. അത് അവിടെ ഉണ്ടാവുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ അടിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാൻ വയസ്സിയാവും അല്ലെ, വയസ്സിയായി തലയൊക്കെ നരച്ച് ചുക്കി ചുളിഞ്ഞ് പല്ലൊക്കെ പോയി ഇരുന്ന ഒരു കാലത്തെ കുട്ടികളും വേലക്കുട്ടികളൊക്കെ ആകുമ്പോ ഇതുപോലെ ഞാൻ അട നേദിക്കും കേട്ടോ. അപ്പൊ മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ അട തരണ്ടേ, നമ്മള് കാണെപ്പോഴെങ്കിലും കാണാണെങ്കില് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും അട തരണ്ട കേട്ടോ. കാണുകയാണെങ്കിൽ തരാം, നമ്മള് കാണുമോ? ഇനി നമ്മൾ എപ്പോഴെങ്കിലും കാണുമോ മക്കളെ? കാണുമോ? എല്ലാവരും കാണാനും ടീച്ചർ വരെ, ടീച്ചർക്ക് എല്ലാവരെയും കാണണമെന്ന് മോഹമുണ്ട് കേട്ടോ മക്കളെ. കാരണം എന്റെ ഈ ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ ഒരു ഭാഗ്യാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു ഭാഗ്യാണ് എന്ന് പറഞ്ഞു. കാരണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകളിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ എന്റെ മക്കളായി എനിക്ക് കിട്ടി, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം എനിക്ക് തന്നത് നമ്മളെ ജതീഷ് സാറും പിന്നെ തസ്നി ടീച്ചറും, ഇതിലെ ഒരുപാട് ടീച്ചർമാരുണ്ട് മനസ്സിലായോ, എല്ലാവരും കൂടി തന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായോ. അപ്പൊ അതൊരു ഭാഗ്യാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഉമ്മർത്തിക്ക്, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ ഉമ്മ എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടേക്ക് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ചിലപ്പോ ചിലർ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടുക്കളയിലായിരിക്കും പോയിട്ടുള്ളത്. അപ്പൊ അടുക്കളയുടെ അവിടെ അടുപ്പിന്റെ മുകളിലൊക്കെ ഞാൻ വന്നിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ അതൊരു ഭാഗ്യാണ് കേട്ടോ. ആ ഒരു ഭാഗ്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അടയുടെ കാര്യം പറഞ്ഞപ്പോ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം, നടുമുറ്റത്തുള്ള ഒരു ഓണത്തപ്പനെ അട നേരിച്ച് നടുമുറ്റത്തെ ഒരു ഓണത്തപ്പനെ വെച്ചിട്ടുണ്ട്. ആ ഓണത്തപ്പനെ അട നേരിക്കുന്ന മുത്തശ്ശിയാണ്. കുട്ടികള് കുറ്റിക്കാട്ടിൽ ചെന്നപ്പോഴേക്ക് നിറച്ച് ഓണപ്പൂക്കളൊക്കെ വിടാറുന്നു, പൂക്കൾ കുറ്റിക്കാട്ടിന്നാണ് പൂക്കൾ പറിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ഈ പാഠം, നമ്മുടെ ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഒരുപാട് ഓർമ്മകളെ, ഓണത്തെ കുറിച്ച് പ്രധാനമായിട്ടും ഓർമ്മ കുറിച്ച്, ഓണം നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഒരു കലവറ എന്നൊന്ന് പറയില്ല, അത്രയും നല്ല കുറേ കാര്യങ്ങളെ കുറിച്ച്, നെല്ല് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച്, ഇതൊക്കെ നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ ആ ഒരു കാലം മറന്നുപോയിട്ടുണ്ടെങ്കിലും മക്കളുടെ മനസ്സിന് ആ കാലമൊന്നും മറക്കാൻ പാടില്ല കേട്ടോ. കന്നുപൂട്ടിയ കാലം മറന്നു എന്നല്ലേ, കന്നുപൂട്ടിയ കാലം ഓർക്കാം ഞാൻ, കർഷകന്റെ പാട്ടും ഓർക്കാം ഞാൻ, കണ്ടത്തിലെ ചെളിയും ഓർക്കാം ഞാൻ, കൊയ്ത്തുപാട്ടിന്റെ ഈണം ഓർക്കാം ഞാൻ. ഇവിടെ കവി ഇതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം, മക്കൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു, ഇതൊക്കെ ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഓർത്തു പോകുന്ന കാര്യങ്ങളാക്കി മാറ്റും അല്ലെ. അതുപോലെ എൻ വി കൃഷ്ണവാര്യർ പറഞ്ഞ പോലെ എന്താണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ചെടിയും നട്ടു വളർത്തി ഓണപ്പൂവ് എങ്ങനെ എന്നുള്ളതിന്, ഒരു ചെടി എല്ലാ ചെടിയും ഞങ്ങൾ നട്ടു വളർത്തും, അങ്ങനെ ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മനസ്സിലായോ, ഞങ്ങൾ ചെടി വട്ടു വളർത്തും, എന്തിനാ ഞങ്ങൾ ചെടി വളർത്തണേ, ഈ കൂടാ മാത്രല്ല നമ്മുടെ ഒരു മനസ്സിന്റെ സന്തോഷം, നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു ഇത്. അപ്പൊ നമ്മളതൊക്കെ മാറ്റി നിറച്ചപ്പോ മുറ്റൊക്കെ ചെറിയ മുറ്റത്ത് കുഞ്ഞു പൂക്കൾ ഉണ്ടാവും, കുഞ്ഞു തുമ്പുകൾ ഉണ്ടാവും, അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ മുറ്റത്ത്. പക്ഷെ നമ്മളതൊക്കെ മാറ്റി മറിച്ചിട്ട് നമ്മൾ ഇത് മുറ്റത്ത് ടൈൽസ് ഇടും, അങ്ങനെ എല്ലാം ഇടും, മനസ്സിലായോ. പക്ഷെ നമുക്ക് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ കവിനോട് നമുക്ക് മാറ്റിമറിച്ചു പോകണം, ഈ സമൂഹത്തിനോട് നമ്മൾ മാറ്റിമറിച്ചു പോകണം, എല്ലാവരോടും നമ്മൾ വാക്കി കേൾക്കണം. നമ്മൾ വെറും പഠിക്കാൻ, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പഠനം മാത്രല്ല, അതിലപ്പുറം ഞാൻ ടീച്ചർ അതേ പറഞ്ഞു, ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ നല്ല മനുഷ്യനായി തീരുക കുട്ടി നമ്മുടെ ലക്ഷ്യമുണ്ട്. ആ നല്ല മനുഷ്യനാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മൾ പഠിച്ചു പഠിച്ചു മുന്നേറി പോകണം. അപ്പൊ നമുക്ക് തരുന്ന നമ്മുടെ ഈ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ എത്ര കാലം നമ്മൾ പഠനമുണ്ടോ ആ പഠനത്തിലൂടെ ഒക്കെ നമുക്ക് മുന്നേറിക്കൊണ്ട് ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ഇത്രയാണ്. അതുകൊണ്ട് നമ്മള് എൻ വി കൃഷ്ണവാര്യരെ അദ്ദേഹത്തോട് ഇനി നമ്മൾ പറയും, അദ്ദേഹത്തിനോട് പറയാൻ നമുക്ക് ഇനി പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ സമൂഹത്തെ ഞങ്ങൾ ചെടി നട്ട് വളർത്തും, ഓണപ്പൂവ് ഉണ്ണാൻ ഓണപ്പൂവ് നുള്ളാൻ ഞങ്ങൾ ചെടി നട്ട് വളർത്തും. ഞങ്ങൾ നടച്ചു കാരണം നമ്മൾ സ്കൂളിലൊക്കെ, നിങ്ങളുടെ ഒക്കെ സ്കൂളിൽ നിങ്ങൾ ധാരാളം ചെടി നട്ട് വളർത്തിയിട്ടുണ്ട്, മിടുക്കര നമ്മൾ നല്ല, അങ്ങനെ പറയാൻ പറ്റില്ല അല്ലെ. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകണം. നമ്മൾ ഇതൊക്കെ നമ്മുടെ കാർഷിക ആയ എല്ലാ അവസ്ഥകളും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ അരിയും പച്ചക്കറികളും എല്ലാം കടന്നു വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതൊന്നും മറന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചെടിയും നട്ടു വളർത്തി ഓണപ്പൂ എങ്ങനെയെന്നുള്ളാന്ന് പറയുമ്പോ എല്ലാ ചെടിയും ഞങ്ങൾ നട്ടു വളർത്തും, എല്ലാ വയലും ഞങ്ങൾ പൂട്ടി വിതയ്ക്കും, എല്ലാ വാഴക്കാനും ഞങ്ങൾ നട്ടും, അതുപോലെ ഞങ്ങൾ നൂല് നൂൽക്കാനും പഠിക്കും എന്നുള്ള, നൂല് നൂറ്റുള്ള വസ്ത്രം ധരിക്കാനും ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ആഹ്വാനം കൂടി നമ്മളോട് കവി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്, മനസ്സിലായോ. അപ്പോ മക്കളുടെ ഇത്രയും കുറച്ച് സമയം നമുക്ക് ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ടീച്ചർ വേഗം വേഗം പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോ ആത്മകഥ എന്താന്ന് പറഞ്ഞു, ഈ ഒരു പാഠത്തിലൂടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യവഹാരം എന്ന് പറയുന്നത് ആത്മകഥയാണ്, മനസ്സിലായോ. എല്ലാവരും ശ്രദ്ധിക്കുക. ആ പറഞ്ഞോളൂ മക്കളെ, എന്താണ് പറയൂ. ആ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടു തരാം കേട്ടോ. പഴയ കാല ഉപകരണങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ടൊക്കെ ടീച്ചർ തയ്യാറാക്കിയിട്ടുണ്ട്, ഒക്കെ ടീച്ചർ ഇട്ടു തരാം കേട്ടോ. തസ്നി ടീച്ചറോട് ഞാൻ പറയുന്നുണ്ട്, തസ്നി ടീച്ചർ അതെല്ലാം ഇട്ടു തരും കേട്ടോ. ഒന്ന് നിങ്ങൾ അത് നോക്കി എഴുതിയിട്ട്, അപ്പൊ ആർക്ക് എഴുതിയിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ടീച്ചർക്ക് അറിയാം, കുറച്ച് പേർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പേരിൽ പറഞ്ഞു പോകുന്നില്ല അല്ലെ. അപ്പൊ എഴുത്തൊക്കെ കുറച്ച് ഇതിലേ പറ്റിയിട്ടുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. അപ്പോ ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങള് നമ്മളെ ആത്മകഥ. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ആത്മകഥ എന്നുള്ളൊരു ചോദ്യം വന്നാലേ മനോഹരമായിട്ട് നിങ്ങൾ ഒരു ആത്മകഥ എഴുതണം. ഇത് ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, ഭാവിയിൽ നല്ല എഴുത്തുകാരായി മാറണം ടീച്ചർക്ക് അതുകൂടി ആഗ്രഹമുണ്ട്. എന്റെ മക്കളോട് എപ്പോഴും ഞാൻ പറയുന്നതാണ്, എന്റെ കുട്ടികൾ, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാവും, ഇതിൽ എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് മാത്രമല്ല അല്ലാതെയും ഞാൻ പറയാറുണ്ട്, എല്ലാവരും നല്ല എഴുതണം, വായിക്കണം,
വായിച്ച് വായിച്ച് നല്ല നല്ല നിലയിലെത്തണം. കാരണം വായന ഒരു മനുഷ്യന്റെ ഉയർത്തി, നമ്മൾ കുഞ്ഞുണിമാഷ് പറഞ്ഞിട്ടുണ്ടല്ലേ, വായനയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുപോകാൻ ഒരു നല്ല മനുഷ്യനായി തീരാൻ, അല്ലെങ്കിൽ നമ്മളെ നല്ല പിന്നെ എന്താ പറയാ, വായിച്ചാൽ വളരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വളരുന്നത് നമ്മുടെ നമ്മളെ മനുഷ്യൻ വളരെയല്ല ചെയ്യുന്നത്, നമ്മുടെ അറിവുകളാണ് വളരുന്നത്, നമ്മുടെ മെമ്മറിയാണ് വളരുന്നത്, എല്ലാം വളരും. അപ്പൊ നിങ്ങൾ നല്ല എഴുത്തുകാരായി മാറുക. ഇത് ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടി ടീച്ചർ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ മാത്രം നോക്കുക. അത് നമ്മളോടൊപ്പം നാളെ ഭാവിയിലേക്ക് കൂടി നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായ ഒരു ക്ലാസ്സായി മാറിയിട്ടുണ്ടാവുമെന്നാണ് ടീച്ചറുടെ പ്രതീക്ഷ. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും നല്ല മക്കളായിട്ട് LSS പരീക്ഷയാണ് വരുന്നത്, നന്നായി പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടീച്ചർമാര് തരുന്ന എല്ലാ ചോദ്യങ്ങളും, നല്ല മികച്ച ഓരോ അധ്യാപകരുടെയും ക്ലാസ്സുകള് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ അതുപോലെ അത് നിങ്ങളെ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാന് എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി പറഞ്ഞുതരണം എന്നൊക്കെ മോഹമുണ്ട്, ഇനിയും ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അത് കണ്ട് നമുക്ക് ചുരുങ്ങിയ സമയമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടൊരു വ്യവഹാരവും കുറച്ച് ചോദ്യങ്ങളോടെയും ടീച്ചർ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നമ്മുടെ ആ പഴയ കാലം ഒരിക്കലും മറക്കാതിരിക്കുക. നമ്മളെ പുതിയ പാതയിലൂടെ നമ്മളെ പുതിയതിലേക്ക് സഞ്ചരിക്കുമ്പോഴും നല്ല മനുഷ്യരായിത്തീരുക, നല്ല അറിവുള്ളവരായിത്തീരുക, എല്ലാ ജീവികളോടും എല്ലാ പ്രകൃതിയോടും നന്നായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അധ്യാപകരോടും രക്ഷിതാക്കളോടും മുതിർന്നവരോടുമുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു മഹത്തരമായ ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് കയറണമെന്ന് എല്ലാ മക്കൾക്കും LSS ഈ വർഷത്തെ LSS പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക്, ഉന്നത വിജയം നേടി വിജയിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, നന്ദി.